ഇന്ന് പരിചയപ്പെടുന്ന ഫാമിലി ചെങ്ങനാശ്ശേരി അതിരൂപതയിലെ ലാൽക്കാട്ട് ഇടവകയിൽ നിന്ന് ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബെഹ്റിലെത്തിയ ശ്രീ ബെന്നി ജോസഫ് ചെറ്റക്കാട്ടിനെയും ഫാമിലിയെയുമാണ്. ശ്രീ ബെന്നി ജോസഫും ഭാര്യ മിനി ബെന്നിയും മകൻ ക്രിസ്റ്റി ജോസഫും അടങ്ങുന്ന കുടുംബം ബെഹ്റിലെ റിഫയിലാണ് താമസിക്കുന്നത്. നമുക്ക് ഇന്ന് അവരെ പരിചയപ്പെടാം. പഴയ പള്ളി മാത്രമുള്ളൂ, നമ്മുടെ പഴയ കൊച്ചുപള്ളി മാത്രമുള്ളൂ. മലയാളത്തിൽ കുർബാന ഉണ്ടായിരുന്നോ? ഇല്ല, മലയാളത്തിൽ കുർബാന ഇല്ലായിരുന്നു. ആദ്യമൊക്കെ ഇംഗ്ലീഷിലായിരുന്നു, പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം, 3-4 വർഷങ്ങൾക്ക് ശേഷം നമ്മള് മിനി എഴുതി കൊടുക്കാറുള്ളത് നമ്മള് മലയാളം ഇംഗ്ലീഷ് എഴുതി കൊടുക്കും. അത് ചെലവ് റെസ്പോൺസ് മലയാളത്തിൽ. നിങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എല്ലാവരുടെയും ഒത്തിരി പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എത്ര വർഷങ്ങൾക്ക് ശേഷം അമ്മച്ചിക്ക് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവർ കുർബാന പാടുന്നു, ഹോളിക്കമ്പണി ഒന്ന് കൂടണം ഒരു ആഗ്രഹം ഉണ്ട്. അത് മാത്രം സാധിച്ചില്ല. ചേച്ചി നല്ലൊരു ഗായികയാണല്ലോ അല്ലേ? അത്യാവശ്യം ഇവിടെ ിലേക്ക് പോരുന്ന അന്ന് രാവിലെ വരെ ചെറുപ്പാരിക്ക് കൂടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോ എന്റെ സീനിയേഴ്സ് ആയിട്ട് കുറവുള്ളവരാണ്, ഇടകയിൽ തന്നെയുള്ള മൂന്നാലുണ്ട്. അപ്പൊ അവരൊക്കെ പള്ളി പാടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പേര് ഒരു പക്ഷേ ഉണ്ടാകുന്ന വിധത്തിലെല്ലാം ചെയ്യുന്നു. ഞങ്ങള് പോലീസ് സ്പോട്ടിനടുത്താണ് താമസിച്ചോണ്ടിരുന്നത്, അപ്പൊ എല്ലാവർക്കും സൗകര്യം അവിടെ കൂടാൻ. അപ്പൊ മിക്കവാറും ഞങ്ങള് വീട്ടിൽ തന്നെയായിരുന്നു പോകുന്നത്. പിന്നെ ഇതുപോലെ ഞങ്ങൾ പാട്ടുകളൊക്കെ ഫോട്ടോ കോപ്പീസ് ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രൊജക്ട് വന്നു, പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് എല്ലാ ജൂലൈയിലും നല്ല അടിപൊളിയായിട്ട് പബ്ലിഷ് ചെയ്ത് വെക്കാനായിട്ട് താല്പര്യമുള്ളതാണ് തോന്നുന്നു അല്ലേ? ഹോളിക്കമ്പടി നടക്കട്ടായിരുന്നു അല്ലേ? നടക്കാതെ പോയത് സങ്കടമുണ്ടാവും. സാരയില്ല, നമുക്ക് ചൊണ്ടി ചൊണ്ടി വന്നിട്ട് കൊറോണയൊക്കെ മാറി ആഘോഷകരമായിട്ട് ഹോളിക്കമ്പടി നടത്താൻ സാധിക്കുമെന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ബെന്നിച്ചേട്ടൻ ഒരുപാട് വർഷങ്ങളായിട്ട് ബെഹ്റിലുണ്ട്. അപ്പോൾ പുതിയ കുട്ടികൾ പ്രവാസി ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്, അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉപദേശമുണ്ടോ? തീർച്ചയായിട്ടും 8 മണിക്കൂർ ജോലി ചെയ്ത് വീട്ടിൽ പൊടിയും തട്ടി വീട്ടിൽ പോകുന്ന ആ ചിന്താഗതി മാറ്റിക്കൊണ്ട് ജോലി ചെയ്യാനുള്ളൊരു മനസ്സും നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനികളിൽ ആത്മാർത്ഥ്യം ഉണ്ടെങ്കിൽ കമ്പനി വളരും, ആ കൂട്ടിൽ നമ്മളും വളരും. എനിക്ക് പറയാനുള്ള പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ള ഉപദേശം ഇത് മാത്രമാണ്. പ്രവാസി അപ്പസ്തോലത്തിനോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച ബെന്നി ചേട്ടനും മിനി ചേച്ചിക്കും ക്രിസ്റ്റിമോനും നന്ദി.